എൻ ബി എ പ്രൊഡക്ഷൻസിൻ്റെ മറ്റൊരു ഓട്ടോബിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടോർഷൻ ബാർ സസ്പെൻഷൻ, ട്വിസ്റ്റ് ബീം സസ്പെൻഷൻ അല്ലെങ്കിൽ ടോർഷൻ ബീം സസ്പെൻഷനാണ്. യഥാർത്ഥത്തിൽ ടോർഷൻ ബാർ സസ്പെൻഷനും ടോർഷൻ ബീം സസ്പെൻഷനും ഒന്നാണോ? നമുക്ക് പരിശോധിക്കാം. എന്താണ് ഒരു ടോർഷൻ ബാർ? ടോർഷൻ ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒരു സസ്പെൻഷൻ സ്പ്രിംഗ് ആണ്. ലീഫ് സ്പ്രിംഗ്, കോയിൽ സ്പ്രിംഗ് അതോടൊപ്പം ചേർത്ത് പറയാൻ പറ്റുന്നതാണ് ടോർഷൻ ബാർ. ടോർഷൻ ബാർ എന്ന് പറഞ്ഞാൽ സ്റ്റീല് കൊണ്ട് നിർമ്മിച്ച ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ബാറാണ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? സസ്പെൻഷൻ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ടോർഷൻ ബാർ കണക്റ്റ് ചെയ്യുന്നത് ഒരു എൻ്റെ സസ്പെൻഷൻ ആമോടും മറ്റൊരു എൻ്റെ ചേസിസോടും അല്ലെങ്കിൽ ഫ്രെയിമോടും ഫിക്സ് ചെയ്ത അവസ്ഥയിലായിരിക്കും. സ്വാഭാവികമായിട്ടും സസ്പെൻഷൻ ആമിൻ്റെ എൻഡുകൾക്ക് ചലനത്തിനനുസരിച്ചുള്ള റിയാക്ഷൻസ് ഉണ്ടാവാം. പക്ഷേ ഫിക്സ് ചെയ്ത എൻഡുകൾക്ക് യാതൊരു വിധത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കില്ല. സത്യത്തിൽ ടോർഷൻ എന്ന വാക്ക് തന്നെ ട്വിസ്റ്റ് എന്നോ ടോർക്കെന്നോ ഇല്ല വാക്കായിട്ട് വളരെ ചേർത്ത് ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഇതൊരു ടോർഷൻ ബാറിൻ്റെ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? വീലുകളോട് അല്ലെങ്കിൽ സസ്പെൻഷൻ യൂണിറ്റുകളോട്, സസ്പെൻഷൻ ആമുകളോട് ഒരു വശത്ത് കണക്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തെ എൻഡ് അവിടെ റൈറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് കാണാം, റിജിഡ്ലി ഫിക്സ് ടു ദി ഫ്രെയിം, റിജിഡ് ഫിക്സിംഗ് ടു ദി ഫ്രെയിം എന്ന് കോട്ട് ചെയ്തിട്ട് കാണാം. അതായത് ഫ്രെയിമോട് ശക്തമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു, ഫേമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്നു. ഒരു കോയിൽ സ്പ്രിങ്ങോട് നമ്മൾ ടോർഷൻ സ്പ്രിങ്ങിനെ കമ്പയർ ചെയ്യുന്നു. ഒരു ബമ്പ് ചാടുമ്പോൾ കോയിൽ സ്പ്രിങ്ങുകൾക്ക് ഏത് തരത്തിലുള്ള ചലനമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചു. കംപ്രസിംഗ് ആക്ഷനാണ് ഉണ്ടാവുക, കംപ്രസ് ചെയ്യും വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഇത്തരത്തിലുള്ളൊരു ഓസിലേഷൻ ചലനമാണ് കംപ്രഷൻ സ്പ്രിങ്ങുകൾക്ക് അല്ലെങ്കിൽ കോയിൽ സ്പ്രിങ്ങുകൾക്കുണ്ടാവുക. മറിച്ച് ഒരു ടോർഷൻ ബാറിന് അനുഭവപ്പെടുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബമ്പുകൾ ചാടുമ്പോൾ ആ വീലിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ചലനം കാരണം ആ ടോർഷൻ ബാറുകൾക്ക് മുകളിൽ ഒരു ടോർക്ക് അനുഭവപ്പെടുകയും അത് കാരണം ആ ടോർഷൻ ബാറുകൾ റൊട്ടേറ്റ് ചെയ്യുകയോ ട്വിസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. ഏത് തരത്തിൽ? ഫുള്ളായിട്ട് റൗണ്ടായിട്ട് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ട്വിസ്റ്റിംഗ് വൺ വേ ദെൻ ട്വിസ്റ്റിംഗ് ബാക്ക് നമുക്ക് പെർഫെക്റ്റായിട്ട് പറയാൻ കഴിയും. അതായത് ഒരു പോർഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു, അതോടൊപ്പം ആ വീലുകൾ റിട്ടേൺ വരുമ്പോൾ അത് തിരിച്ച് അതേ പൊസിഷനിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചേർത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടോർഷൻ ബാറുകൾ യഥാർത്ഥത്തിൽ കോയിൽ സ്പ്രിങ്ങുകളെ പോലെ തന്നെ എനർജി അബ്സോർപ്ഷൻ റേറ്റ് മികച്ചതായിട്ടുള്ള ഒരു സസ്പെൻഷൻ സ്പ്രിംഗ് ആണ്. കോയിൽ സ്പ്രിങ്ങിനോട് തന്നെ താരതമ്യം ചെയ്യാൻ പാകത്തിൽ തന്നെ അതിൻ്റെ എനർജി അബ്സോർപ്ഷൻ റേറ്റ് വളരെ മികച്ചതാണ്. ഒരു പക്ഷേ ലീഫ് സ്പ്രിങ്ങിനോട് കമ്പയർ ചെയ്യുമ്പോൾ ടോർഷൻ ബാറുകൾക്ക് ഭാരം കുറവാണ്, അതോടൊപ്പം മികച്ച ഒതുക്കം കിട്ടുന്നു. അതിനെ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞ സ്ഥലം മാത്രമേ നമുക്ക് ആവശ്യമായുള്ളൂ. പക്ഷെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ കോയിൽ സ്പ്രിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബ്രേക്കിംഗ് ത്രസ്റ്റോ ഡ്രൈവിംഗ് ത്രസ്റ്റോ മുതലായവ ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. കോയിൽ സ്പ്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ സൂചിപ്പിച്ചു, ടോർഷൻ ബാറിൻ്റെ കേസിലും ഇത് തന്നെയാണ് നമ്മൾ ലീഫ് സ്പ്രിങ്ങിനോട് കമ്പയർ ചെയ്യുമ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവിധ ലോഡുകളും അതിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. മറിച്ച് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രേക്കിംഗ് ത്രസ്റ്റും ഡ്രൈവിംഗ് ത്രസ്റ്റും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് അഡീഷണലായിട്ടുള്ള സസ്പെൻഷൻ ലിങ്കേജുകൾ ചേർത്ത് വെക്കുമ്പോൾ ഈ സിസ്റ്റം പെർഫെക്റ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. കോയിൽ സ്പ്രിങ്ങിനുള്ള മറ്റൊരു ഡിസഡ്വാൻറ്റേജും കൂടിയും ടോർഷൻ ബാറുകൾക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചലനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ സ്പ്രിങ്ങുകളുടെ ആക്ഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രിക്ഷനോ കാര്യങ്ങളോ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല. എനർജി അബ്സോർപ്ഷൻ റേറ്റോട് ചേർത്ത് പറയുന്ന മറ്റൊരു ഫാക്ടറാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ്? എനർജി അബ്സോർപ്ഷൻ റേറ്റ് മികച്ചതാണെന്ന് നമ്മൾ പറഞ്ഞു. അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സ്ഥലമേ മതി എന്ന് പറയുന്നു. അതിൻ്റെ ഭാരം കുറവാണെന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളും അതിൻ്റെ ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരു പക്ഷേ ടോർഷൻ ബാർ എന്ന് നമ്മൾ പറയുമ്പോൾ അതോടൊപ്പം
ടോർഷൻ ട്യൂബ് എന്ന വാക്കും കൂടിയും നമുക്ക് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ടോർഷൻ ബാറിനേക്കാൾ കുറെ കൂടി സ്റ്റിഫർ ആണല്ലെങ്കിൽ മികച്ച എഫക്റ്റ് ടോർഷൻ ട്യൂബുകൾക്ക് തരും. അപ്പോൾ ആ ജസ്റ്റ് ആ ടേം ഒന്ന് മൈൻഡിൽ ഫീഡ് ചെയ്ത് വെക്കുക. ഈ ഒരു ഫിഗർ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ഒരു അസസ്മെൻ്റ് ആണ്. എങ്ങനെയാണ് ലോവർ സസ്പെൻഷൻ ആമോട് കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഫ്രണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ പോർഷൻ കാണിച്ചിരിക്കുന്നതാണ്, ഫ്രണ്ട് സൈഡ് ൻ്റെ ആറോ മാർക്ക് കാണിച്ചിരിക്കുന്നതാണ്. ആക്ച്വലി ഇത് ആക്സിലുകൾക്ക് ക്രോസ് ആയിട്ടാണ് ഈ ടോർഷൻ ബാർ പ്ലേസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇതൊരു ടോർഷൻ ബാറിൻ്റെ ആക്ഷനാണ്. എങ്ങനെയാണ് ടോർഷൻ ബാറിന് എഫക്റ്റ് കിട്ടുന്നത്? അപ്പോൾ ലോവർ കൺട്രോൾ ആം അല്ലെങ്കിൽ വീലുകൾക്ക് മുകളിലോട്ടുള്ള ചലനം അനുഭവപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ടോർഷൻ ബാറുകൾക്ക് ഒരു ടോർക്ക് അനുഭവപ്പെടുകയും അത് കാരണം അത് ട്വിസ്റ്റ് ചെയ്യുന്ന വാക്കായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. കാരണം അതർ എൻഡ് ഓഫ് ദി ടോർഷൻ ബാർ ഈസ് ഫിക്സ്ഡ് ടു ദി ഫ്രെയിം. ഇത് ഒരു റെഫറൻസ് ആണ്, യഥാർത്ഥത്തിൽ ടോർഷൻ ബാറിന് എന്താണ് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ, ഗ്രീൻ പോർഷൻ ആണ് ഒരു ആക്ഷൻ ലഭിക്കുന്ന ഒരു സംഭവം. ടോർഷൻ ബാറായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത് ബ്രൗൺ പോർഷനെയാണ്. അപ്പോൾ ബ്രൗൺ പോർഷൻ്റെ ഒരു എൻഡ് ഗ്രീൻ പോർഷനോട് കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റൊരു എൻഡ് ഫിക്സ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഗ്രീൻ പോർഷനുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപ്പ് ആൻഡ് ഡൗൺ ചലനം അനുഭവപ്പെടുമ്പോൾ ആ ബ്രൗൺ പോർഷനായിട്ടുള്ള ടോർഷൻ ബാറിനോട് റിലേറ്റ് ചെയ്യുന്ന സംഭവത്തിന് അനുഭവപ്പെടുന്ന ട്വിസ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ടോർഷണൽ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മെറ്റീരിയലുകൾക്ക് മാത്രമേ ടോർഷണൽ ഇലാസ്റ്റിസിറ്റി, അതായത് ട്വിസ്റ്റ് ചെയ്യുന്നു റിട്ടേൺ വരുന്നു, ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള മെറ്റീരിയൽക്ക് മാത്രമേ ടോർഷൻ ബാറായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ബേസിക്കലി ഒരു സ്പ്രിംഗ് സ്റ്റീൽ റോഡാണ്. എന്താണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റീൽ എന്ന് പറഞ്ഞു പോവാം. സോ ടോർഷൻ ബാറിൻ്റെ ഒന്നോ രണ്ടോ അറേഞ്ച്മെൻറ്റ്സ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് ലോങ്ങിറ്റ്യൂഡിനൽ ടോർഷൻ ബാർ സസ്പെൻഷൻ എന്ന് കാണാം. യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ കാര്യമല്ല, ഇത്ര നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അതേ ഫാക്ടർ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് ആക്സിലുകൾക്ക് ക്രോസ് ആയിട്ട് ആക്സിലുകളുടെ അതേ ശൈലിയിലുള്ള ടോർഷൻ ബാർ പ്ലേസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. വീലിന്ന് ഫ്രെയിമുകൾക്ക് സൈഡ് മെമ്പറിനോ ഫ്രെയിം റെയിലെന്നോ പറയുന്ന ആ ഫ്രെയിം റെയിലുകൾക്ക് പാരലായിട്ടാണ് നമ്മൾ ടോർഷൻ ബാറുകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത്തരം അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ ടോർഷൻ ബാർ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു റെഫറൻസാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആക്ച്വലി ഡിഫറൻഷ്യൽ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. റിയറിലാണ് ഡിഫറൻഷ്യൽ ഉള്ളത്, അതായത് റിയറിലേക്കാണ് ഡ്രൈവ് കൊടുക്കുന്നത്. മറിച്ച് ടോർഷൻ ബാറുകൾ എവിടെ പ്ലേസ് ആയിട്ട് കാണാം, നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗമായിട്ടാണ് ടോർഷൻ ബാർ കാണാം. അപ്പോൾ ഏത് ടൈപ്പ് ടോർഷൻ ബാർ സസ്പെൻഷനാണിത്? ലോങ്ങിറ്റ്യൂഡിനൽ ടോർഷൻ ബാർ സസ്പെൻഷനാണ്. കാരണം എന്താ, അതിൻ്റെ ആക്സിൽ യൂണിറ്റുകൾക്ക് ക്രോസ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രെയിമുകളുടെ സൈഡ് റെയിലിന് പാരലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കിങ്സിൽ റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് നിങ്ങൾക്ക് സ്വേ ബാർ എന്നൊരു സംഭവം കാണാം. സ്വേ ബാർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, സ്റ്റെബിലൈസർ ബാർ അല്ലെങ്കിൽ ആൻറ്റി റോൾ ബാർ ആണ്. രണ്ട് സസ്പെൻഷൻ ആമുകളെയും റൈറ്റ് ലെഫ്റ്റ് സസ്പെൻഷൻ യൂണിറ്റുകളെ ലിങ്ക് ചെയ്യുന്ന ഒരു റോഡാണ് അല്ലെങ്കിൽ ഒരു ബാറാണ് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ട് ഇത് ഇവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോർഷൻ ബാറുകൾ ഒരു കാരണവശാലും നമ്മൾ സ്വേ ബാറുമായിട്ട് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. അതായത് ടോർഷൻ ബാറും സ്വേ ബാറും രണ്ട് കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാം. ആക്ച്വലി ഇത് രണ്ടിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സസ്പെൻഷൻ ചലനത്തിന് അനുസൃതമായിട്ട് വീലുകളുടെ ചലനത്തിനനുസൃതമായിട്ട് ഈ ബാറുകൾക്ക് ഒരു റൊട്ടേഷണൽ ചലനം അനുഭവപ്പെടും, ഒരു ട്വിസ്റ്റ് അനുഭവപ്പെടും. ഇതുതന്നെയാണ് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ചില കോമ്പിനേഷൻസൊക്കെ നമുക്ക് വരും സ്ലൈഡുകളിൽ പരിശോധിക്കാം. ഇതും ലോങ്ങിറ്റ്യൂഡിനൽ ടോർഷൻ ബാർ സസ്പെൻഷൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. പക്ഷേ റെയർ ഡ്രൈവ് എൻജിനുകളിൽ അല്ലെങ്കിൽ റെയർ ഡ്രൈവ് വാഹനങ്ങളിൽ റിയർ സസ്പെൻഷനുമായിട്ട് ചേർത്തിട്ടാണ് ഇവിടെ ടോർഷൻ ബാർ കാണിച്ചിരിക്കുന്നത്. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഡ്രൈവ് ലഭിക്കുന്നത് റിയർ ആക്സിലുകളിലേക്കാണ്, പക്ഷേ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് ടോർഷൻ ബാർ അറേഞ്ച് ആയിട്ട് കണ്ടു. പിറകിൽ ലീഫ്സ് സ്പ്രിങ്ങുകൾ അറേഞ്ച് ചെയ്തായിട്ട് കണ്ടു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് റിയർ ഡ്രൈവ് വാഹനങ്ങളിൽ റിയർ സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ടോർഷൻ ബാറുകൾ ക്രമീകരിച്ച് കാണാം. ജസ്റ്റ് ആ ഒരു അറേഞ്ച്മെൻറ്റ് ഡിഫറൻസ് മാത്രം, അല്ലാതെ ടോർഷൻ ബാറിൻ്റെ റോളിലോ ടോർഷൻ ബാറിൻ്റെ പ്ലേസ്മെൻറ്റിലോ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണെന്ന് അത് കണക്ട് ചെയ്യുന്നുള്ളതായിട്ടാണ് ഈ കാണിക്കുന്നത്. അതായത് ഒരു ക്രോസ് മെമ്പറോട് അത് ഫിക്സ് ചെയ്തതായിട്ട് ഇവിടെ കാണിക്കുന്നു. ഇതും ഒരു ലോങ്ങിറ്റ്യൂഡിനലിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അത് ഒരു വാഹനത്തിൻ്റെ അണ്ടർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഇത് നിങ്ങൾക്ക് കാണിക്കാം. രണ്ടാമത്തെ ഒരു ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ് ട്രാൻസ്ഫേഴ്സ് ടോർഷൻ ബാർ സസ്പെൻഷൻ എന്ന് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫേഴ്സ് എന്ന വാക്ക് ഒരുപക്ഷെ ഇതിനു മുന്നേ നമ്മൾ പല ആവർത്തി കേട്ടതാണ്. ട്രാൻസ്ഫേഴ്സ് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ
ആക്സിലുകളുടെ അതേ ശൈലിയിൽ ആക്സിലുകൾക്ക് പാരലലായിട്ട് പ്ലേസ് ചെയ്യുന്ന എഞ്ചിനുകളില്ല. അത്തരത്തിൽ ക്രോസായിട്ട് പ്ലേസ് ചെയ്യുന്ന എഞ്ചിനുകളെ നമ്മൾ ട്രാൻസ്വേഴ്സ്ഡ് എഞ്ചിൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മൗണ്ടഡ് എഞ്ചിൻ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ലീഫ് സ്പ്രിങ്ങിൻ്റെ കേസ് നമ്മൾ ചർച്ച ചെയ്തു. ആക്സിലുകൾക്ക് പാരലലായിട്ട് അറേഞ്ച് ചെയ്യുന്ന ലീഫ് സ്പ്രിങ്ങുകൾ ഏതാണ്? ട്രാൻസ്വേഴ്സ് എലിപ്റ്റിക് ലീഫ് സ്പ്രിംഗ് ആണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ ആക്സിലുകൾക്ക് പാരലലായിട്ട് അല്ലെങ്കിൽ ആക്സിലുകളുടെ ശൈലിയിൽ ക്രമീകരിക്കുന്ന ടോർഷൻ ബാർ അറേഞ്ച്മെൻറ്റിനെയാണ് ട്രാൻസ്വേഴ്സ് ടോർഷൻ ബാർ സസ്പെൻഷൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഫിഗർ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം, ലെഫ്റ്റ് റൈറ്റോട് ചേർത്തിട്ട് രണ്ട് ടോർഷൻ ബാറുകൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യും. നേരത്തെ ലോങ്ങിറ്റ്യൂഡിൽ കേസ് പറയുമ്പോഴും ലെഫ്റ്റ് വീലോട് ചേർന്നിട്ടും റൈറ്റ് വീലോട് ചേർന്നിട്ടും സെപ്പറേറ്റ് ആയിട്ട് ടോർഷൻ ബാറുകൾ കാണാം. ഇവിടെ ട്രാൻസ്വേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരുന്നാൽ പോലും നമുക്ക് അതേ അറേഞ്ച്മെൻറ്റ് ഇവിടെയും കാണാൻ സാധിക്കുന്നു. ക്രോസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ രണ്ട് ടോർഷൻ ബാർ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടോർഷൻ ബാർസ് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം സ്വേ ബാറും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു ശൈലിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റ്, ഇത്തരത്തിൽ ഒരു ടോർഷൻ ബാറുകളെ ചേർത്ത് നമ്മൾ ട്രാൻസ്വേഴ്സ് രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനൊരു റെഫറൻസ് കൊടുക്കുക, ഫ്രണ്ട് ടോർഷൻ ബാറെന്നും റിയർ ടോർഷൻ ബാറെന്നും പേരുകൾ കൊടുക്കുന്നതായിട്ട് കാണാം. അതായത് ഒരു വാഹനത്തിൻ്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ രണ്ട് ടോർഷൻ ബാറും ചേർത്ത് വരുമ്പോൾ മുന്നിലില്ലെന്നും പിന്നിലില്ലെന്ന രീതിയിലൊരു റെഫറൻസ് കൊടുത്തിട്ട് കാണാം. അപ്പോൾ ടോർഷൻ ബാറുകൾ നമ്മൾ ലീഫ് സ്പ്രിങ്ങിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഷോക്ക് അബ്സോർബർ യൂണിറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലത്തെ ത്രസ്റ്റും കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതോടൊപ്പം സ്പ്രിങ്ങിൻ്റെ റോൾ, സസ്പെൻഷൻ സ്പ്രിങ്ങിൻ്റെ റോളാണ് യഥാർത്ഥത്തിൽ ടോർഷൻ ബാർ സസ്പെൻഷനുകളിൽ ടോർഷൻ ബാർ നിർവഹിക്കുന്നത്. ഇത് ഒരു പക്ഷേ അതിൻ്റെ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഈ ടോർഷൻ ബാറുകളെ ട്രാൻസ്വേഴ്സ് രൂപത്തിൽ അവതരിപ്പിച്ച് അതൊരു കപ്പൽ രൂപത്തിലാണ് ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പക്ഷേ അങ്ങനത്തെ ടേം തന്നെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. സോ ഇത് ഫൈനലായിട്ട് അതിൻ്റെ വ്യൂ ഒന്നും കൂടി അവതരിപ്പിക്കുന്നു. റൈറ്റ് ടോർഷൻ ബാർ ലെഫ്റ്റ് ടോർഷൻ ബാർ എന്ന രീതിയിലും റെഫറൻസ് കൊടുക്കാറുണ്ട്. അത് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും, ലെഫ്റ്റ് വീലോട് ചേർന്ന് ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ടോർഷൻ ബാർ, റൈറ്റ് വീലോട് ചേർന്ന് ഉപയോഗിക്കുന്നത് റൈറ്റ് ടോർഷൻ ബാർ എന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഒരു ട്രാൻസ്വേഴ്സ് ടോർഷൻ ബാർ സസ്പെൻഷൻ്റെ റെഫറൻസ് ആണ്, എക്സാമ്പിൾ ആണ്. അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ, നാട്ടിൽ ഏത് കൊച്ചുകുട്ടിക്കും വളരെ സാധാരണ കാണാൻ പറ്റുന്നൊരു വാഹനമാണ് സ്വിഫ്റ്റ് എന്നുള്ളത്. ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വിഫ്റ്റിനെ പറ്റിയല്ല, മറിച്ച് സ്വിഫ്റ്റിൻ്റെ ഫീച്ചേഴ്സ് പരിശോധിച്ച് നോക്കുമ്പോൾ, സ്വിഫ്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ പരിശോധിച്ച് നോക്കുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള പല സ്പെസിഫിക്കേഷൻസും അവിടെ രേഖപ്പെടുത്തിയതായി നിങ്ങൾക്ക് കാണാം. ഒരു പക്ഷേ വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും, ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. അതിലേറ്റവും ലാസ്റ്റ് ബോക്സിലായിട്ട് സസ്പെൻഷൻ എന്ന ടേമാണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് മാക്ഫേഴ്സൺ സ്ട്രട്ട് എന്ന് കാണാം, റിയർ സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് ടോർഷൻ ബീം എന്ന് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഒരു ടോർഷൻ ബീം അറേഞ്ച്മെൻറ്റ്? ടോർഷൻ ബാറുമായിട്ട് അത് സിമിലർ ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വ്യത്യസ്തമായിട്ടുള്ളത്? നമുക്ക് നോക്കാം. ടോർഷൻ ബീം അല്ലെങ്കിൽ ട്വിസ്റ്റ് ബീം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു എച്ച് ഷേപ്ഡ് ഒക്കെ മെമ്പർ, ഒരു ബീംഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു ബീം ഷേപ്ഡ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ട്വിസ്റ്റ് ബീം അല്ലെങ്കിൽ ടോർഷൻ ബീം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ബീം അറേഞ്ച്മെൻ്റ് ആണ്. എച്ച് ഷേപ്ഡ് ആവാം, എൽ ഷേപ്ഡ് അറേഞ്ച്മെൻ്റ് ആവാം. അതിൻ്റെ പ്രത്യേകത എന്താണ്, അതെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, റൈറ്റ് ലെഫ്റ്റ് സസ്പെൻഷൻ ആമുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു ബീമാണ് ടോർഷൻ ബീം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോർഷൻ ബീം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എച്ച് ഷേപ്ഡ് എന്നുള്ളത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ എച്ചിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കണക്ട് ചെയ്തത് ഏതിനോടാണ്? സസ്പെൻഷൻ ആമുകളോടാണ്. റൈറ്റ് ടോപ്പ് കണക്ട് ചെയ്യുന്നത് ഏതിനോടാണ്? വീണ്ടും സസ്പെൻഷൻ ആമിനോടാണ്. ലെഫ്റ്റ് ബോട്ടം, താഴെ ലെഫ്റ്റ് പോർഷൻ കണക്ട് ചെയ്യുന്നത് ചേസിസ് മൗണ്ട് ബുഷിംഗ് എന്നിട്ട് കാണാം. അതായത് അത് അൾട്ടിമേറ്റ് ആയിട്ട് എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? ഫ്രെയിമിനോട് കണക്ട് ചെയ്യുന്നു. നേരെ മറിച്ച് റൈറ്റ് ഡൗൺ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതും ഫ്രെയിമിനോട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ലെഫ്റ്റും അല്ലെങ്കിൽ ലെഫ്റ്റ് ടോപ്പ് ലെഫ്റ്റ് ഡൗൺ എന്നുള്ളത് പറയുന്നത് നമ്മളെ ആംഗിൾ നിന്നാണ്. യഥാർത്ഥത്തിൽ ഈ വാഹനത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് എങ്ങോട്ടാണ് മാർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ടോർഷൻ ബാറിനെ കുറിച്ച് എന്തു പറഞ്ഞു, സസ്പെൻഷൻ ആമോട് കണക്ട് ചെയ്യുന്നു, അതോടൊപ്പം ഫ്രെയിമിനോട് കണക്ട് ചെയ്യുന്നു. മറിച്ച് ഇപ്പുറത്തെ റൈറ്റത്തെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് പറഞ്ഞു, സസ്പെൻഷൻ ആമോട് കണക്ട് ചെയ്യുന്നു, ഫ്രെയിമോട് കണക്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ, അവ തമ്മിൽ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബീമിനെ ടോർഷൻ ബീം എന്ന് വിളിക്കുന്നു. പക്ഷേ ബീം എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനെ ഒരു ടോർഷണൽ ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു ബീമാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നമുക്ക് കോൽ സ്പ്രിങ്ങുകൾ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒബ്വിയസ്ലി ഷോക്ക് അബ്സോർബറും ഡാംബറും നമുക്കതിൻ്റെ ഭാഗമായിട്ട് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഏത് ടൈപ്പ് സസ്പെൻഷൻ എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും.
ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ എന്ന് വേണം ഇതിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടോർഷൻ ബീമുകൾക്കും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ടോർഷൻ ബാറിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും സമാനത ഉണ്ടോ? ഇത് അതിനേക്കാൾ അതിൻ്റെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. സെയിം അറേഞ്ച്മെൻറ്റ് കുറെ കൂടി വേറൊരു വ്യൂവിൽ കാണിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? അതേ തരത്തിലുള്ള ടോർഷൻ ബീം അറേഞ്ച്മെൻറ്റ് റൈറ്റ് ലെഫ്റ്റ് യൂണിറ്റുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം, കോയിൽ സ്പ്രിങ്ങുകൾ പ്ലേസ് ചെയ്തതായിട്ട് കാണാം, സ്വാഭാവികമായിട്ടും ഷോക്ക് അബ്സോർബറുകളും കാണാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ആംഗിൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്വിസ്റ്റ് ബീം അല്ലെങ്കിൽ ടോർഷൻ ബീം എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ ബ്രാക്കറ്റിൽ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ ആൻറ്റി റോൾ ബാറിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇവിടെ യഥാർത്ഥത്തിൽ ട്രാൻസ്വേഴ്സ് ടോർഷൻ ബാറിൻ്റെയും അതോടൊപ്പം സ്വേ ബാറിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ട് ഒരു ബീം രൂപത്തിലുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മളിവിടെ ട്വിസ്റ്റ് ബീമായിട്ട് യഥാർത്ഥത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡീഷൻ എന്ന് പറയുമ്പോൾ കോയിൽ സ്പ്രിങ്ങുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സസ്പെൻഷൻ സ്പ്രിങ്ങിൻ്റെ റോളായിട്ട്, അതായത് അപ്പ് ആൻഡ് ഡൗൺ ഓസിലേഷൻസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ സ്പ്രിങ്ങിൻ്റെ റോളായിട്ട് പെർഫോം ചെയ്യുന്നത്. അതോടൊപ്പം ടോർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആൻറ്റി റോൾ ഫീച്ചർ നൽകുന്നതിനും വേണ്ടിയിട്ട് ആരുപയോഗപ്പെടുത്തുന്നു? ട്വിസ്റ്റ് ബീം ഉപയോഗപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ട്വിസ്റ്റ് ബീം ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ട്വിസ്റ്റ് ബീമിൻ്റെ ആ ട്വിസ്റ്റിംഗ് ആക്ഷൻ കാരണം നമുക്ക് ഒരു സസ്പെൻഷൻ ഇഫക്റ്റ് ലഭിക്കുന്നു, പ്ലസ് മറ്റുള്ള ഫീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോയിൽ സ്പ്രിങ്ങുകൾ കൂടി ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള സസ്പെൻഷൻ അറേഞ്ച്മെൻ്റ് ആണ് ട്വിസ്റ്റ് ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ കപ്പിൾഡ് ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ എന്ന രീതിയിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും ലളിതമായിട്ട് യഥാർത്ഥത്തിൽ ഈ ട്വിസ്റ്റ് ബീമിനെ കുറിച്ച് പറയാൻ സാധിക്കും. ഇതിൻ്റെ പല ഫീച്ചേഴ്സും കാര്യങ്ങളും വേറെ ആഡോൺസ് ആയിട്ട് ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ ടോർഷൻ ബാറും ട്വിസ്റ്റ് ബീമും തമ്മിൽ, അല്ലെങ്കിൽ ടോർഷൻ ബാറും ടോർഷൻ ബീമും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തതല്ലെങ്കിൽ ശരിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതൊരു ട്വിസ്റ്റ് ബീമിൻ്റെ കുറേ കൂടി ഒരു വാഹനത്തിൻ്റെ അണ്ടർവ്യൂ എന്നുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു ബീം അറേഞ്ച്മെൻ്റ് കാണാം, അതോടൊപ്പം കോയിൽ സ്പ്രിങ്ങും കാര്യങ്ങളും കാണാൻ സാധിക്കും. കോയിൽ സ്പ്രിങ്ങും ടോർഷൻ ബീമും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഒരു ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഐ ടെന്നിൻ്റെ ഒരു ഫീച്ചറും കാര്യങ്ങളാണ്, അതിൻ്റെ ഒരു റെഫറൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം ആഴത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും നാലാമത്തെ ബ്ലൂ ബോക്സിൽ നാലാമത്തെ ടോപ്പിക്കായിട്ട് സസ്പെൻഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഫ്രണ്ട് മക്ഫേഴ്സൺ സ്ട്രട്ട് എന്ന് കാണാം. റെയർ നമുക്ക് കാണാൻ പറ്റുന്നത് ടോർഷൻ ബീം ആക്സിൽ വിത്ത് കോയിൽ സ്പ്രിംഗ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്താണെന്നാണ് നമ്മൾ പരിചയപ്പെടുത്താൻ നോക്കിയത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള രണ്ട് പാസഞ്ചർ വാഹനങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ റെഫറൻസ് നമ്മൾ തന്നത്. അപ്പോൾ അതിൽ കാണാൻ പറ്റുന്ന ഒരു സസ്പെൻഷനെ കുറിച്ച് ജസ്റ്റ് ഒരു അഡീഷൻ നമ്മൾ ടോർഷൻ ബാറോട് ചേർത്ത് പറഞ്ഞെന്നുള്ളൂ. ഒരു സിലബസ് പ്രകാരമാണെങ്കിൽ ടോർഷൻ ബാർ വളരെ ലൈറ്റായിട്ട് കാഷ്വലായിട്ട് പറഞ്ഞു പോകേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷേ ചെറിയൊരു അഡീഷൻസും കൂടിയും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചെന്ന് മാത്രം. ടോർഷൻ ബീമിനെ കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു കാര്യം കൂടി അതിനെക്കുറിച്ച് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ റിയർ ആക്സിലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിയർ സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് ടോർഷൻ ബീമുകളെ യഥാർത്ഥത്തിൽ പരിചയപ്പെടുത്തിയത് 1970 കാലഘട്ടത്തിലാണ്. അതായത് വോക്സ് വേഗൻ പോലത്തെ വാഹനങ്ങൾ റിയർ എൻജിൻ റിയർ വീൽ ഡ്രൈവിനുള്ള കൺസെപ്റ്റ് എന്ന് മാറി ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവിലേക്ക് ഫോക്കസ് കൊടുത്തപ്പോൾ അത്തരം വാഹനങ്ങളിലെ റിയർ സസ്പെൻഡ് ഡിസൈനുകൾ കുറച്ച് പരിഷ്കരിച്ച് അത്തരത്തിൽ ട്വിസ്റ്റ് ബീം ആക്സിൽ എന്നുള്ള കൺസെപ്റ്റ് അവതരിപ്പിച്ചു. അപ്പോൾ 1970 കാലഘട്ടത്തിലാണ് ഈ ട്വിസ്റ്റ് ബീം ആക്സിൽ എന്ന സംഭവം സജീവമായത്. അതിൻ്റെ പലതരത്തിലുള്ള വേരിയേഷൻസിലൂടെയും പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസും അല്ലെങ്കിൽ മികച്ച സസ്പെൻഷൻ പെർഫോമൻസ് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വാഹനങ്ങളിൽ അവതരിപ്പിക്കുന്നത്. ആ പേര് വെച്ച് അതിൻ്റെ കൺസെപ്റ്റ് ഇതാണെന്ന് മനസ്സിലാക്കാൻ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ റെഫറൻസിൽ ഒരു ഐ ടെന്നിനെ ഒരു സ്വിഫ്റ്റിനെ സ്പെസിഫിക്കേഷൻ കോട്ട് ചെയ്ത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് പെർഫെക്റ്റ്ലി ഈ ഒരു ഡിസൈൻ മാതൃക എന്നല്ല പറയാൻ ഉദ്ദേശിച്ചത്, മറിച്ച് അതിൻ്റെ കൺസെപ്റ്റ് ഐഡിയ ഇങ്ങനെയാണ്. പക്ഷെ കുറേ കൂടി സസ്പെൻഷൻ എഫക്റ്റ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഡിസൈനിൽ പല മാറ്റങ്ങളും വരുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ OD50 വോക്സ് വാഗൺ പോളോ എന്ന് പറയുന്ന കൺസെപ്റ്റും രണ്ടും ഒന്നാണെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാലക്രമേണ അത് ചെറിയൊരു കോമ്പറ്റീഷൻ്റെ ഭാഗമായി മാറി ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ OD50 എന്നുള്ളൊരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. വോക്സ് വാഗൺ പോളോ ചില മോഡിഫിക്കേഷൻസിലൂടെ ഇതേ ഡിസൈനെ തന്നെ വളരെ സജീവമായിട്ട് മാർക്കറ്റ് നിലനിർത്തുകയും അവർ ആ OD50 എന്നുള്ള പേര് തന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം റീബാഡ്ജ് ചെയ്തിട്ടാണ് വോക്സ് വാഗൺ പോളോ എന്ന രീതിയിൽ അവതരിപ്പിച്ചതായിട്ട് നമുക്ക് റെഫറൻസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ വോക്സ് വാഗൺ പോളോ, വോക്സ് വാഗൺ ഗോൾഫ്, OD50 മുതലായവ വാഹനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ റിയർ ടോർച്ചൻ ബി മാക്സിൽ നിന്നുള്ള കൺസെപ്റ്റ് പരിചയപ്പെടുത്തിയതും അത് ജനകീയമാക്കിയതും. അപ്പോൾ അതിൻ്റെ
ജസ്റ്റ് രണ്ടോ മൂന്നോ വിഷ്വൽസിലൂടെ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു വോക്സ് വാഗൺ ഗോൾഫിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ബ്രാൻഡ് വാഹനമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 74 റെഫറൻസും അതിനുശേഷമുള്ള പരിഷ്കരിച്ച ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഫറൻസും കാര്യങ്ങളും ഒന്ന് പോസ്റ്റ് ചെയ്തെന്ന് മാത്രം. ഇത് OD50 എന്നുള്ളത് ഒരിക്കലും നമ്പർ പ്ലേറ്റിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലൊരു വിഷ്വൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് പ്ലേസ് ചെയ്തത്. അപ്പോൾ OD50 എന്നില്ല, ഒരു വാഹനത്തിൻ്റെ ഒരു രൂപം മാത്രം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വോക്സ് വാഗൺ പോളോ എന്നുള്ള സംഭവം നിങ്ങൾക്കൊരു പക്ഷേ ആ OD50 കാണിച്ചിട്ട് ഈ വോക്സ് വാഗൺ പോളോയുടെ ഡിസൈൻ കാണിക്കുമ്പോൾ കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വോക്സ് വാഗൺ പോളോ നമ്മളിപ്പോൾ റോട്ടിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യകാലത്തെ 74 മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചെറിയൊരു ഐഡിയ എങ്കിലും ടോർഷൻ ബാറും ടോർഷൻ ബീമുമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പതിവ് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്ക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.